ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും ഒരു കാര്യം ചെയ്തത് കേട്ടപ്പോൾ ഒരാശ്വാസം തോന്നി ഒരു നിയമവിധേയമായ സമൂഹത്തിൽ നിയമങ്ങൾ അംഗീകരിക്കുന്ന പൗരന് പറഞ്ഞുകൂടെങ്കിൽ പോലും പല വീടുകളിലും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മക്കളാൽ മർദ്ദിക്കപ്പെടുന്ന അച്ഛനും അമ്മയും അതിന് പ്രതികാരമെന്നോണം ക്യാൻസർ രോഗിയായ അച്ഛൻ ഇന്നലെ രാത്രി എറണാകുളത്ത് ഒരു കത്തിയെടുത്ത് സ്വന്തം മകനെ കുത്തി കുത്തി കൊന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളം ചർച്ച ചെയ്യുന്നത് മുഴുവൻ വർഗീയതയെക്കുറിച്ചാണ് പറയാനും കേൾക്കാനും ഇഷ്ടമാണ് ദേ ഹിന്ദു കൊണ്ടുപോയി മുസ്ലിം കൊണ്ടുപോയി ക്രിസ്ത്യാനി കൊണ്ടുപോയി അവനടിച്ചു ഇവനടിച്ചു പിണറായി വിജയൻ്റെ കുടുംബവിശേഷം അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വിവാഹം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് സമൂഹത്തിന് ഏറ്റവും ഇഷ്ടം നാമൊക്കെ ജീവിക്കുന്ന സമൂഹത്തിൽ മദ്യം യഥേഷ്ടമൊഴുക്കി അതിൻ്റെ അടിമകളായിത്തീരുന്ന കുറേ മനോരോഗികൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ഗൗരവമായി ഈ സമൂഹം ചർച്ച ചെയ്യുന്നതേയില്ല ഇന്ധനവിലയുടെ ചൂഷണത്തെക്കുറിച്ച് പറയുമ്പോൾ മദ്യവിലയുടെ ചൂഷണത്തെക്കുറിച്ച് നാം മിണ്ടുന്നതേയില്ല കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സ്പിരിറ്റ് വഴികളിൽ ഇറക്കി അത് ജവാൻ റമ്മക്കി മാറ്റി വിറ്റ വേന്ദ്രന്മാരുടെ കഥ നടന്നത് കേരളത്തിലാണ് പക്ഷെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളൊന്നും ഉണ്ടായില്ല അതേസമയം അത് മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രോളിടും അടിക്കും ഇതൊക്കെ ചെയ്യും പലപ്പോഴും മദ്യത്തിന് മുന്നൂറ് ശതമാനവും മുന്നൂറ്റി അൻപത് ശതമാനവും വിലയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സെല്ലിംഗ് പ്രൈസുമായിട്ടുള്ള വ്യത്യാസം അതിൽ നമുക്ക് വിഷമം ഏതുമില്ല ആ വില കൊടുത്ത് ഈ കൊറോണ കാലഘട്ടത്തിൽ പണിയൊന്നുമില്ല ആരെങ്കിലും എവിടുന്നെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നാലെ പായുന്ന കുറേ മനുഷ്യർ മക്കൾക്ക് മൊബൈൽ ഫോൺ വേണം ടി വേണം അല്ലെങ്കിൽ സൗജന്യമായി കിട്ടുമെങ്കിൽ ഒരു കൊട്ട ചാണകമാണെങ്കിലും വേണം എന്ന് പറഞ്ഞു ഓടുന്ന ഒരു വ്യക്തിത്വവും ഇല്ലാത്തവന്മാർ കയ്യിൽ കിട്ടുന്ന ജോലി ചെയ്യുന്ന കാശുകൊണ്ട് വൈകുന്നേരമാകുമ്പോൾ നാന്നൂറും അഞ്ഞൂറും രൂപയ്ക്ക് മദ്യപിക്കുന്നവരുണ്ട് അങ്ങനെ മദ്യപിച്ച് ലഹരി മൂത്ത ശേഷം സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഭാര്യയെയും ഒക്കെ വീട്ടിൽ എത്തി തല്ലുന്ന ചെറ്റകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഭാര്യയൊക്കെ പിന്നെ അങ്ങനെ അടി വാങ്ങാൻ അവകാശപ്പെട്ടവളാണെന്നാണ് സമൂഹത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മയും മകളോട് പറയുക അങ്ങനെയൊക്കെ ഉള്ളതാണ് കുടുംബത്തിൽ ആണുങ്ങൾ അടിക്കും എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട് നിൻ്റെ അച്ഛൻ ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മകളെ അടി കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെയാണ് എറണാകുളത്തെ ഒരു അച്ഛൻ വളരെ കൃത്യമായ ഒരു ദൗത്യം നിർവഹിച്ചത് ഉദയം പേരൂരിലാണ് സംഭവം നടന്നത് എം എൽ എ റോഡിലെ താമസക്കാരനായ സന്തോഷ് എന്ന് പറഞ്ഞ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മകനെ അച്ഛൻ സോമൻ കുത്തിക്കൊന്നു കുത്തിക്കൊല്ലാനുള്ള കാരണമാണ് വിചിത്രം എല്ലാ ദിവസവും രാത്രി മദ്യപിച്ചു കൊണ്ടുവന്ന് ഈ ക്യാൻസർ രോഗിയായ അച്ഛനെ എടുത്തിട്ട് അടിക്കുമത്രേ കഴിഞ്ഞ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് കുടിച്ച് കൂത്താടി ഈ ക്യാൻസർ രോഗത്തിൻ്റെ വേദന സഹിക്കുന്ന യവനെ സൃഷ്ടിച്ച എവനെ ഉൽപ്പാദിപ്പിച്ച ഈ അച്ഛനെ മർദ്ദിച്ചപ്പോൾ സഹികെട്ട് കത്തിയെടുത്ത് കുത്തി എന്നാണ് സോമൻ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് പറയുമ്പോൾ തെറ്റാണ് മകനെ കൊല്ലാൻ പാടില്ല ആർക്കും ആരെയും കൊല്ലാൻ അവകാശം കൊടുത്തിട്ടില്ല പോലീസിൽ കേസ് കൊടുക്കണം അവനെ പിടിച്ചുകൊണ്ട് പോകും അവനെ മൂക്കിക്കേറ്റും എന്നൊക്കെ പറയുന്നെങ്കിലും ഇത്തരം തെമ്മാടിത്തരങ്ങളൊന്നും കാണിക്കുന്നവന് യാതൊരു കുഴപ്പവും കുറവും ഒന്നുമില്ലെന്നുള്ളതാണ് റോഡിലിറങ്ങുന്നവനെല്ലാം പെറ്റിയടിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെറിയ വീഴ്ചകൾക്ക് പോലും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം തൊട്ടടുത്ത വീട്ടിൽ നിന്നും കുപ്പി വിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് വളർന്ന മക്കളുള്ള വീട്ടിലിരുന്ന് കുടിച്ച് കൂത്താടി കണ്ണിൽ കാണുന്നതെല്ലാം പറഞ്ഞ് തുണി ഉരിഞ്ഞ് ടമ്മാനം ആടുന്നവനെയും ഒരുപക്ഷെ അയൽക്കാർ നോക്കി നിന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ കഥ അടച്ചിരുന്ന് അതങ്ങ് നിശബ്ദത പാലിക്കുകയോ ചെയ്യാറാണ് പതിവ് പക്ഷേ ഈ പാവം മനുഷ്യൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു അയാൾക്ക് പിന്തുണ കൊടുക്കുന്നത് തെറ്റാണെങ്കിലും അനുഭവിച്ചത് അയാൾക്ക് മാത്രമേ അറിയൂ സഹിക്കാൻ വയ്യാതാണ് ചെയ്തതെങ്കിൽ ഞാൻ ആ മനുഷ്യനോടൊപ്പമാണ്